ധനുഷ് അഭിനയിച്ച സംയുക്ത മേനോട് അഭിനയിച്ച വാത്തി എന്ന മൂവി കണ്ടു. തെലുങ്കിൽ സെറ എന്ന് പറയും. നല്ലൊരു എൻ്റർടൈനറാണ്. അപ്പോൾ തന്നെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇടങ്ങനെ പടത്തമ്മ സിനിമ അങ്ങനെയാണ്. ധനുഷ് മഞ്ജുവാറിൻ്റെ പാസ്റ്റലും ചെയ്തു, നിത്യമേനോടൊപ്പം തിരുച്ചിത്രമ്പളം ചെയ്തു, ഇപ്പോൾ സംയുക്ത മേനോടൊപ്പം വാത്തി ചെയ്തു. ഒരുപാട് മലയാളി ആക്ട്രസ് ആക്ട്രസ്മാർക്ക് ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇത് ടോപ്പിക് വളരെ നല്ലൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1991 ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ വന്നതും കൊമേഴ്സ്യലൈസ്ഡായി. പഠിക്കാൻ കഴിവുള്ള ഒരുപാട് പിള്ളേർ എന്നാലും സാമ്പത്തികം ഇല്ലാത്തവർക്ക് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഐഐടിയിലുള്ള പഠനം നോർത്ത് ഇന്ത്യൻസിന് കിട്ടുന്നത് കോച്ചിങ് എൻട്രൻസ് കോച്ചിങ് വഴിയാണ്. എൻട്രൻസ് കോച്ചിങ് വളരെ എക്സ്പെൻസീവാണ്. സാമ്പത്തിക പിന്നോട്ടുള്ള ആൾക്കാർക്ക് വരാൻ പറ്റില്ല, പഠിക്കാൻ ആൾക്ക് എൻട്രൻസ് കോച്ചിങ് പറ്റില്ല. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എൻ്റെ ഫാദറിൻ്റെ കാര്യമാണ്. എൻ്റെ ഫാദർ പഠിക്കാൻ വളരെ മിടുക്കുന്നതായിരുന്നു. ടെൻത്തിലെ നല്ല മാർക്ക് റെക്കോർഡ് മാർക്കായിരുന്നു. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് മെഡിസിൻ പോകാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അവിടെ പുള്ളി ഡിപ്ലോമയ്ക്ക് പോയിട്ട് AMA എന്ന് പറയുന്ന ടഫായിട്ടുള്ള എക്സാം ഫസ്റ്റ് അറ്റ അറ്റംപ്റ്റ് ചെയ്ത് എടുത്തു. എൻ്റെ ഫാദർ പറയുമായിരുന്നു ഈ കാലത്തൊക്കെ ആണെങ്കിൽ എത്ര സ്കോളർഷിപ്പ് കിട്ടിയാണ്. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ആനിവേഴ്സറിക്ക് ശേഷം എൻ്റെ മൂത്ത് സിസ്റ്റർ പറഞ്ഞ സജഷൻ, എൻ്റെ ഫാദർ പഠിച്ച കോളേജിൽ സ്കൂളിൽ പഠിക്കാനുള്ള ബില്ലുണ്ടായ പിള്ളേർ എന്നാലും സാമ്പത്തികം ഇല്ലാത്തവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കണമെന്നാണ്. പഠിത്തത്തിന് എപ്പോഴും പഠിത്തത്തിൻ്റെ വിലയുണ്ട്. ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ ഫാദറിനെ എനിക്ക് ഓർമ്മ വന്ന. ഈവൻ അമേരിക്കയിൽ പോലും എത്ര മെറിറ്റ് ഉണ്ടെങ്കിലും ഫിനാൻസില്ലാത്തൊരു ഫിനാൻസും വേണം, എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. അവൻ ജസ്റ്റ് മാറ്റം തീരുമാനം. ഇപ്പോൾ സ്കോളർഷിപ്പ് എല്ലാം ഉണ്ട്. ഇനിയും നിങ്ങൾ സമയം കിട്ടണമെങ്കിൽ കാണണം. നല്ലൊരു പടമാണ്. ഒരു എൻ്റർടൈൻമെൻ്റ് മാത്രമല്ല, നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. സിനിമ കണ്ടപ്പോൾ എൻ്റെ ഫാദറിനെ എനിക്ക് ഓർമ്മ വന്നു.